വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ എഗ് ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കുന്നത്. സോസുകളൊന്നും ചേർക്കാതെ സിമ്പിളായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ട് വിട്ട് തന്നെ റൈസ് കിട്ടും. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പേസ്റ്റ് ചേർത്താലും മതി. പേസ്റ്റ് ചേർക്കുമ്പോൾ സവാള ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്താൽ മതി. നമ്മൾ അരിഞ്ഞ് വെച്ചതാണെങ്കിൽ ഈ ഒരു സമയത്ത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് വലിയ സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ആ സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യും. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട്, ഇതിൽ നമ്മൾ കാര്യമായി വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ സവാളയൊന്നും മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം. മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ഉണ്ടാവും, ഞാൻ ഒരെണ്ണം ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു റൈസിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചൂടാവുമ്പോൾ ഇങ്ങനെ മെൽറ്റായിട്ട് വരും. നമ്മൾ സാധാരണ ഇങ്ങനെ വെള്ളത്തിൽ വേവിക്കുന്ന സമയത്ത് ഇത് ചേർക്കാറ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചേർത്താലും നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇതിൽ ഉപ്പൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതിൽ നല്ലതുപോലെ ഉപ്പുണ്ടാവും. അപ്പോൾ അതേ ചിക്കൻ സ്റ്റോക്ക് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. വലിയ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു അഞ്ചെണ്ണം വരെയൊക്കെ ചേർക്കാം. മൂന്നെണ്ണം ഒരു കറക്റ്റ് അളവാണ്. ചിലർക്ക് മുട്ട നല്ലതുപോലെ കാണാൻ ഇഷ്ടമുണ്ടാവും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു അഞ്ചെണ്ണമൊക്കെ ചേർക്കാം. അപ്പോൾ മൂന്ന് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം പതിയെ സ്ക്രാമ്പിൾ ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ഇട്ടിളക്കുമ്പോൾ ഇട്ടിളക്കി കൊടുത്താൽ ചെറിയ ചെറിയ തരികളായിട്ട് പോകും. അതുകൊണ്ട് പതിയെ ചൂടാക്കിയതിന് ശേഷം മാത്രം ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മളിത് സ്ക്രാമ്പിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉലുവയും ജീരകവും കൂടി പൊടിച്ചതാണ്. ചെറിയ ജീരകവും ഉലുവയും കൂടി പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിയെല്ലാം നമ്മുടെ ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തരും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അതും നമ്മുടെ വീട്ടിലൊക്കെ മിക്കപ്പോഴും ഉള്ളത് മാത്രം. മാഗി ക്യൂബ് മാത്രമാണ് നമുക്ക് എല്ലാ സമയത്തും വീട്ടിലില്ലാത്തത്. അതിപ്പോൾ നമുക്ക് എല്ലാ കടകളിലും കിട്ടുന്നതാണ്, വലിയ വിലയൊന്നുമില്ല. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കഴിക്കുമ്പോൾ കടിച്ച് തിന്നാനാണ് ടേസ്റ്റ്. ഇനി നമുക്ക് വേവിച്ച അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ബസുമതി റൈസ് വേവിച്ചതാണിത്. ഉപ്പ് ചേർത്തിട്ട്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ചെറുനാരങ്ങ നീരൊന്നും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ച് വാർത്തെടുത്തതാണ്. ഒന്നര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരുന്നത്. ഇനി നമ്മൾ ഫ്ലെയിം നല്ലതുപോലെ കുറച്ചിട്ടതിന് ശേഷം ഈ മസാലയുമായിട്ട് ചോറിനെ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റൈസിൽ ഓരോന്നിലും മസാല പിടിക്കണം. ആ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അടിവശം ഒന്നും കരിഞ്ഞു പോകാൻ പാടില്ല, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ള നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡിയായി. ഇത്രയും ഈസി ആയിട്ടുള്ള തയ്യാറാക്കാവുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി സോസ് ഇല്ലാന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട, നല്ല ടേസ്റ്റാണ് ഈ റൈസിന്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.